നമസ്കാരം ഭാരതയിലേക്ക് സ്വാഗതം കെ വി തോമസിനെതിരെ ധൃതി പിടിച്ച് നടപടി വേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വം പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുക്കേണ്ടെന്ന എഐസിസി നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളുകയും ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് കെ വി തോമസ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പെട്ടെന്നുള്ള പുറത്താക്കൽ രക്തസാക്ഷി പരിവേക്ഷം നൽകുമെന്ന തിരിച്ചറിവാണ് പ്രശ്നങ്ങൾ എല്ലാം ഒതുങ്ങിയ ശേഷം പതിയെ നടപടിയെടുത്ത് പുറത്താക്കാം എന്ന നിലയിലേക്ക് കെ പി സി സി നേതൃത്വം എത്തിച്ചേരാൻ കാരണമെന്ന് പറയപ്പെടുന്നു കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയെന്ന തരത്തിൽ ചർച്ചകൾ ഉയരുന്നത് പ്രതിരോധിക്കുകയാണ് കോൺഗ്രസിന്റെയും ലക്ഷ്യം ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ തലയിൽ വരാതിരിക്കാനും അത് ഇടതുപക്ഷം ആയുധമാക്കാതിരിക്കാനുമുള്ള കരുതലാണ് കെ പി സി സി സ്വീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ നടപടിയെടുക്കാൻ എ ഐ സി സിയോട് ശുപാർശ ചെയ്യുമെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പരാമർശം ഇതിന്റെ ഭാഗം തന്നെയാണ് താൻ എ ഐ സി സി അംഗമാണെന്നും തനിക്കെതിരെ നടപടിയെടുക്കാൻ കെ പി സി സിക്ക് ആവില്ലെന്നുമുള്ള കെ വി തോമസിന്റെ നിലപാട് പ്രതിരോധിക്കുക കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ലക്ഷ്യം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക ഇതിനൊപ്പം പരമാവധി തീരുമാനം വൈകിപ്പിക്കും ഇതിനുശേഷം അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ തീരുമാനം എന്ന നിലപാടായിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളുക പാർട്ടി കോൺഗ്രസിന് ഇപ്പോൾ ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധ അവസാനിച്ച ശേഷം ചർച്ചകൾക്ക് അവസരം നൽകാതെ വിഷയം കൈകാര്യം ചെയ്യാനായിരിക്കും നേതൃത്വം ശ്രമിക്കുക നടപടി വൈകുന്നതോടെ കെ വി തോമസിന് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കേണ്ട നിലയുണ്ടാവും ഈ നിലപാട് അദ്ദേഹത്തിന്റെ അധികാരത്തോടുള്ള ആസക്തി എന്ന നിലയിൽ പ്രചരണം നടത്താനുമായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക തിടുക്കപ്പെട്ട ഒരു നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ ലഭിച്ചേക്കാവുന്ന രക്തസാക്ഷി പരിവേഷം തടയുക കൂടിയാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് പുറത്താക്കുന്നതോടെ ബലിയാട് പ്രതിച്ഛായ സൃഷ്ടിക്കാനാണ് കെ വി തോമസ് ശ്രമിക്കുന്നതെന്നും ഇതിനൊപ്പം സി പി എമ്മുമായി സഹകരിക്കാമെന്ന തന്ത്രവുമാണ് നീക്കങ്ങൾക്ക് പിന്നിലെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കുന്ന നിലയുണ്ടായാൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്ത് കെ പി സി സി എ ഐ സി സിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ട് പരിഗണിച്ച് കെ വി തോമസിനോട് എ ഐ സി സി വിശദീകരണം ചോദിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക പരമാവധി വൈകിപ്പിച്ച ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇതോടൊപ്പം പാർട്ടി ഇത്രയേറെ പദവികൾ നൽകിയിട്ടും അദ്ദേഹത്തിന്റെ അധികാരക്കൊതി അവസാനിക്കാത്തത് ഉയർത്തിക്കാട്ടി പ്രചരണം ശക്തമാക്കുക കൂടിയാണ് സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത് ലത്തീൻ സമുദായവുമായി അടുത്തു നിൽക്കുന്ന നേതാവ് കൂടിയാണ് കെ വി തോമസ് എന്നതിനാൽ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാനുള്ള കരുതലും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്